വളരെയധികം ഞെട്ടിക്കുന്ന ഞെട്ടിക്കുന്ന കാഴ്ചകളാണ് പുറത്തു വരുന്നത്. ഹിമാചൽ പ്രദേശ്, അതുപോലെ തന്നെ ഷിംല, ഉത്തരാഖണ്ഡ് തുടങ്ങിയ പ്രദേശങ്ങളും അതുപോലെ തന്നെ ഈ സംസ്ഥാനങ്ങളും വെള്ളത്തിലായി എന്ന് തന്നെ പറയാം. വീഡിയോ മുഴുവനായും ശ്രദ്ധിക്കുക. വീടുകൾ ഒലിച്ചു പോകുന്നു, കെട്ടിടങ്ങൾ തകർന്നു വീഴുന്നു. ഇതുവരെ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് 257 പേരാണ്. കരളലിയിക്കുന്ന അതിദയനീയമായിട്ടുള്ള കാഴ്ചകളാണ് ഹിമാചൽ പ്രദേശിൽ നിന്നും വരുന്നത്. പല പ്രദേശങ്ങളും ഒറ്റപ്പെട്ടു, ഈ സംസ്ഥാനം തന്നെ ഒറ്റപ്പെട്ടിരിക്കുകയാണ് എന്നുള്ള അവസ്ഥയിലാണ് നിലവിലെ സാഹചര്യങ്ങൾ. വ്യാപകമായിട്ടുള്ള മണ്ണിടിച്ചിൽ കാരണം ഗതാഗതം പൂർണ്ണമായും സ്തംഭിച്ചു. മേഘവിസ്ഫോടനത്തിലും മണ്ണിടിച്ചിലുമായി 51 പേർ മരിച്ചതായാണ് ഹിമാചൽ മുഖ്യമന്ത്രി അറിയിച്ചിരിക്കുന്നത്. അയൽ സംസ്ഥാനമായ ഉത്തരാഖണ്ഡിലും സമാനമായ സാഹചര്യം. ഇവിടെ 4 പേർ മരിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. 10 പേരെ കാണാതായിട്ടുണ്ട്. നിരവധി കെട്ടിടങ്ങൾ തകർന്നു. മണ്ഡി ജില്ലയിൽ ഉണ്ടായ മണ്ണിടിച്ചിലും അതുപോലെ തന്നെ മിന്നൽ പ്രളയത്തിലും 19 പേർ മരണമടഞ്ഞു. ആകെ 112 ഇടങ്ങളിൽ മണ്ണിടിച്ചിൽ ഉണ്ടായി. 58 ഇടങ്ങളിൽ മിന്നൽ പ്രളയവും ഉണ്ടായി. നിരവധി വീടുകളും പാലങ്ങളും അതുപോലെ തന്നെ കന്നുകാലി ഷെഡുകളും മിന്നൽ പ്രളയത്തിൽ ഒലിച്ചുപോയി. 70,000 അധികം കോടി രൂപയുടെ നാശനഷ്ടമുണ്ടായതാണ് പ്രാഥമികമായിട്ടുള്ള വിലയിരുത്തൽ. പലയിടത്തും ഇപ്പോഴും ശക്തമായിട്ടുള്ള മഴ തുടരുകയാണ്. ഈ ഒരു മൺസൂണിൽ ആകെ മരിച്ചവരുടെ എണ്ണം 257 പേരാണ്. ഇതിൽ 66 പേർ മണ്ണിടിച്ചിലും വെള്ളപ്പൊക്കത്തിലുമാണ് മരണമടഞ്ഞിരിക്കുന്നത്. 191 പേർ മഴക്കെടുതി മൂലമുള്ള റോഡ് അപകടങ്ങളിലുമാണ് ജീവൻ നഷ്ടപ്പെട്ടത്. ഷിംലയിലെ മഴയിൽ സമ്മർ ഹില്ലിൽ ശിവക്ഷേത്രം തകർന്ന് 9 പേർ മരിച്ചു. നിരവധി പേർ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം മരണം ഇനിയും ഉയർന്നേക്കാം എന്നുള്ളതാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യും.